Hello friends, ellavarkum podiya video like swagatham. Nammal nallakkan povunnathu nalla naadan reethiyilla sravu kari aanu ṭo. Appo adinu vendite njan ivide 1/2 kilo sravu aanu eduthittullathu. Idu ippo thooliyakke kalanju nalla pole vrithiyaakki vechittulla sravu aanu. Appo namukku pettana thanne video like poyalo. Adinu munne ente channel idu vare subscribe cheyidittillengile subscribe cheyanayittu marakkarathu ṭo. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മീൻ എങ്ങനെയാണ് നന്നാക്കി എടുക്കാം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള മീനിന്റെ ആ വലുപ്പം അനുസരിച്ച് വെള്ളം എടുക്കണം. എന്ന് വെച്ചാൽ മീൻ മുങ്ങി കിടക്കണം. അപ്പോൾ ആ ഒരു അളവിൽ വേണം വെള്ളം എടുക്കാനായിട്ട് ട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിൽ ഒരു 8 മിനിറ്റ് ഈ മീൻ ഒന്ന് മുക്കി വെക്കാം. അതിനു ശേഷം മീൻ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവന്റെ കൈയോണ്ട് തന്നെ നമുക്ക് ഇതിനെ തൊലി പൊളിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കൂടുതൽ നേരം ഇടരുത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ കുക്കായി പോവും. അത് ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നാക്കി എടുത്തു വെച്ചിട്ടുള്ള മീനാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കറി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. മീൻ കറി വെക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഇത് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരുണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് പച്ചമണം മാറി വരട്ടെ. അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 25 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളി ചെറിയൊരു റെഡ് കളറായി വരണം. അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള 3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് വീണ്ടും നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളി ചെറിയൊരു റെഡ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുത്താനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം അതേ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കൊടപ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ കൊടപ്പുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേന്തി വെച്ചിട്ടുള്ളതാണ്. അത് നല്ല തിളച്ച വെള്ളത്തിൽ സോക്കിയാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റായിട്ട്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടിത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൊടമ്പുളി ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ടേച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കില്ലേ, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കറിയിലേക്ക് പുളി ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല. നോർമൽ വാട്ടർ ആകുമ്പോൾ കറി തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 2.5 കപ്പോളം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ മീൻകറിയിലെ ചാറില്ലേ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോട്ടോ. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കറി ഉണ്ടാക്കുന്നത്, ഈ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതേ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടല്ലേ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് മീൻ കഷ്ണം ഇട്ടതിന് ശേഷം. ഇനി ഇട്ട് കൊടുത്തുള്ള മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് വറ്റ് അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി വറ്റി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് മീൻകറി ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മുളകിട്ട് വെച്ചിട്ടുള്ള സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല പോലെ അതിൽ എരിവും അതുപോലെ തന്നെ ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ മൺചട്ടി ആയ കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ തിളയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.